അഖാബിലീൻ, കട്ടിലുകളുടെ മേൽ മുഖാമുഖം ഇരിക്കുന്നു. എന്തൊരു സന്തോഷമാണ് സ്വർഗലോകത്ത്! മുഅ്മിനീങ്ങളെ, മുത്തഖീങ്ങൾക്ക് അല്ലാഹു നൽകിയ സ്വർഗലോകം വല്ലാത്ത ഒരു സമൃദ്ധിയോടെയല്ലേ ഖുർആൻ ആ സ്വർഗലോകത്തെ പരിചയപ്പെടുത്തുന്നത്. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, നാല് തരം ഹാറുകൾ അതിന്റെ തായ്ഭാഗത്തുകൂടെ ഒഴുകുന്നു. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു തആല ഹാറുകളെ എണ്ണി പറഞ്ഞു, ഫീഹാ അൻഹാറും മിം മാഇൻ ഗൈരി ആസിൻ, ഒരിക്കലും നിറഭേദം വരാത്ത, വാസനക്ക് മാറ്റം വരാത്ത നല്ല ശുദ്ധജലത്തിന്റെ ഒരു ഹാറ്. വഅൻഹാറും മിം ലബനിൻ ലം യതഗയ്യർ ത്വഅമു, രുചി ഭേദം വരാത്ത പാലിന്റെ നദി. ഈ പാലിന്റെ നദിയാണ് ഒഴുകുന്നത്. വീട്ടിൽ ഇന്ന് വെക്കുന്ന പാല് നാളെ ആകുമ്പോഴേക്ക് മാറ്റം വരുന്നു. അത് സുരക്ഷിതമായ കേന്ദ്രത്തിൽ വെച്ചിട്ടില്ലെങ്കിലോ, അതൊന്ന് ചൂടാക്കാതെയോ മറ്റോ കുറെ നേരം വെച്ചാൽ വേറെയും സ്വഭാവമാകുന്നു. നിറം മാറുന്നു, വാസന പോകുന്നു, രുചി മാറുന്നു. ലം യതഗയ്യർ ത്വഅമുഹു, രുചി ഭേദം വരാത്ത പാലിന്റെ നദികളുണ്ട്. വഅൻഹാറും മിൻ ഖംദിൻ ലദ്ദത്തിൽ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് ആനന്ദമേകുന്ന ഖംറിന്റെ നദികളുണ്ട്. ദുനിയാവിൽ കിട്ടുന്ന വാസനിക്കുന്ന അതേ ബോധം കെട്ടി വീയുന്ന ഖംറല്ല, മദ്യമല്ല അവിടെ കുടിക്കുന്നത്. ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ, തലവേദന വരാത്ത, ലഹരി ബാധിക്കാത്ത നല്ല ശുദ്ധമായ ഖംറാണ്. സ്വർഗത്തിൽ നിന്ന് അല്ലാഹു തആല സംവിധാനിക്കുന്ന ഖംറിന്റെ പുഴകളുണ്ട്. വഅൻഹാറും മിൻ അസലിൻ മുസഫ്ഫാ, നല്ല കടഞ്ഞെടുത്ത ക്ലിയറായ വൃത്തിയുള്ള തേനിന്റെ പുഴകളുണ്ട്. ഈ നാല് നദികളും അതേ സ്വർഗീയസ്ഥനായ ആള് കൊട്ടാരത്തിൽ താമസിക്കുമ്പോ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടെ അങ്ങനെ നാല് നദികളും ഒഴുകുന്നു. നാല് നദികളിൽ ഏതെങ്കിലും ഒരു നദിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കുടിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ്, കുടിക്കാനുള്ളത് കൊടുക്കാൻ ചുറ്റുഭാഗത്തും റോന്ത് ചുറ്റുന്ന കാണാൻ നല്ല സൗന്ദര്യമുള്ള ചെറുപ്പക്കാരായ മക്കളുണ്ട്. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരീഖ വകഅസിൻ മിൻ മഈൻ, കുട്ടിത്വം വിടാത്ത കുട്ടികൾ, അവർക്കിനി പ്രായഭേദമാകൂല, ഒരേ ലെവലിൽ തന്നെ എന്നും അവർ കുട്ടികളാണ്. വിൽദാനും മുഖല്ലദൂൻ, കാണാൻ നല്ല ചെറു ചെറുക്കുള്ള കുട്ടികള്, സ്വർഗീയരുടെ ചുറ്റും അവരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അവരെ കൈകളിൽ കോപ്പകളുണ്ട്, പിടുത്തമുള്ള കോപ്പകളുണ്ട്, പിടുത്തമില്ലാത്ത കോപ്പകളുണ്ട്, രണ്ട് തരത്തിലുള്ളതുമുണ്ട്. അതാണ് ബി അക്വാബിൻ വഅബാരീഖ വകഅസിൻ മിം മഈൻ, കുടിക്കാൻ ആവശ്യപ്പെടുന്ന ജലാശയങ്ങളിൽ നിന്ന്, കുടിക്കാൻ ആവശ്യപ്പെടുന്ന ആഗ്രഹിക്കുന്ന നദികളിൽ നിന്ന് മുക്കിക്കൊടുക്കുന്നു. അവരത് പാനം ചെയ്യുന്നു. പാനം ചെയ്തുകൊണ്ടുള്ള പാത്രത്തിലുള്ളത് തീർന്നു പോകുന്നുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നിട്ട് ആ മരത്തിന്റെ മുകളിലുള്ള കായ്ക്കനികൾ ഭക്ഷിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ? സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗീയസ്ഥനായ ആള് മരത്തിന്റെ മുകളിൽ കയറിയിട്ട് ഒന്നും പറിച്ചുകൊണ്ട് ബുദ്ധിമുട്ടാകേണ്ടി വരില്ല. പിന്നെയോ, മരത്തിന്റെ ചുവട്ടിലിരുന്നിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുമ്പോഴേക്ക് ചില്ലകൾ തായോട്ട് താഴ്ന്നു പോയി. അതിലുള്ള പഴങ്ങൾ അങ്ങനെയാണ്. സ്വർഗത്തിലുള്ള മരത്തിന്റെ പഴങ്ങളും ഇവിടെയുള്ള പഴങ്ങളൊക്കെ മാറ്റണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു മരത്തിന്റെ മുകൾ ഭാഗത്ത് അല്ലെങ്കിൽ ചില്ലയുടെ ഏതെങ്കിലും ഭാഗത്ത് അവിടെയൊക്കെയാണ് പഴങ്ങളും മറ്റും ഉണ്ടാകുക. സ്വർഗത്തിൽ അല്ലാഹു തആല സംവിധാനിച്ചത് അങ്ങനെയല്ല. എങ്ങനെയാ സ്വർഗത്തിൽ അല്ലാഹു തആല പഴങ്ങളെ സംവിധാനിച്ചത്? ഫീ ളില്ലിൻ മംദൂദ് വത്വൽഹിൻ മംദൂദ്. സ്വർഗത്തിലെ പഴങ്ങളെ പറ്റി അങ്ങനെയാ പറഞ്ഞത്, ത്വൽഹിൻ മംദൂദ്, അടുക്കടുക്കാക്കി വെച്ച പഴക്കുലകൾ. ഒരു പഴത്തിന്റെ മരമാണോ?
വാഴപ്പഴത്തിന്റെ മയമാണോ? താഴെ മുതൽ മുകൾ വരെ പഴാണ്. മുകളിൽ മാത്രം ഒരിങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരു കൊലയല്ല, താഴ്ഭാഗം മുതൽ മേൽഭാഗം വരെ പഴങ്ങളാണ്. ഒന്നെടുക്കുമ്പോഴേക്ക് തൽസ്ഥാനത്ത് ഒന്നിങ്ങനെ ഓട്ടോമാറ്റിക്കായി വന്നുപോയി. എന്തൊരു സംവിധാനമാണ്! അടുത്തൊന്ന് പറിക്കുമ്പോഴേക്ക് ആ പറിച്ചത് അവിടെ കാണൂല, ഫില്ലായി പോയി. മറ്റൊന്ന് അല്ലാഹുത്താല അവിടെ മുളപ്പിച്ചു. ഒന്നിങ്ങനെ പറിച്ചു വെച്ചിട്ട് കാലിയായിട്ട് അവിടെ ഒന്നില്ലല്ലേ എന്ന് പറയൂല, നിറഞ്ഞു നിൽക്കാണ്. ഫാഖിഹത്തിൻ കസീറ ലാ മഖ്തുഅത്തിൻ വലാ മംനുഅ, ഒരു കാലത്തും കിട്ടാക്കനിയാകൂല, ഒരാൾക്കും ലഭിക്കാതിരിക്കൂല, എല്ലാവർക്കും കിട്ടും. ഏതെങ്കിലും ഒരു കാലത്ത് മാത്രമല്ല, എല്ലാ കാലത്തും കിട്ടും. ആർക്കും തടസ്സാകൂല, എല്ലാവർക്കും ഭക്ഷിക്കാൻ പറ്റും. സ്വർഗത്തിലെ പഴങ്ങളെ അല്ലാഹു തആല സംവിധാനിച്ചത് അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗീയസ്ഥരായ ആളുകൾ ഇണകൾ തമ്മിൽ ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുറ്റുഭാഗത്തും ഇങ്ങനെ ഇരുന്നിട്ട് അവരിങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുമ്പോ സ്വർഗീയസ്ഥരായ ആണും പെണ്ണും തരുണീ മണികള് അവരിങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറേ, സ്വർഗത്തിന്റെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നിട്ട് ഒരാണും പെണ്ണും ഇങ്ങനെ ആഗ്രഹിക്കാണ്, അതിന്റെ മുകളിലിരിക്കുന്ന ആ പഴങ്ങളൊക്കെ ഒന്ന് താഴോട്ട് ഇങ്ങനെ വന്നെങ്കിൽ തിരക്കടില്ലായിരുന്നു, ഒന്ന് ഭക്ഷിക്കാമായിരുന്നു എന്നവനെ മനസ്സിൽ ഉദ്ദേശിക്കുമ്പോഴേക്ക് അല്ലാഹു തആല ചില്ല ഇങ്ങനെ താഴോട്ട് താഴ്ത്തി കൊടുത്തു. എന്തൊരു സംവിധാന! ആരെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞു അപേക്ഷിച്ച് കുറച്ചുനേരം കാത്തിരിക്കേണ്ട ആവശ്യം അതൊന്നുമില്ല. സ്വർഗത്തിലൊക്കെ മഷീഅത്തല്ലേ, ലഹും ഫീഹാ ഫാഖിഹതുൻ വലഹും മാ യദഊൻ, ആവശ്യപ്പെടുന്നത് എന്താണോ ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശിക്കുന്നത് അങ്ങനെ മനസ്സിൽ ഉദ്ദേശിക്കുമ്പോഴേക്ക് കാര്യങ്ങൾ റെഡിയായി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, നബിയെ, ഈ മരത്തിന്റെ ചുറ്റുഭാഗത്തും ഇരുന്നിട്ട് ഇങ്ങനെ കാറ്റ് കൊണ്ട് സുഖിക്കുമ്പോ ആ മരത്തിന്റെ മുകളിലൊക്കെ പക്ഷികൾ ഉണ്ടാകുമെന്ന് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു, ഉണ്ട് ഉമറേ, ആ മരത്തിന്റെ മേലെ വലിയ വലിയ പക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാറി പറന്ന് നടക്കും. ആ പക്ഷികളെ ഭക്ഷിക്കാൻ കിട്ടുമോ എന്ന് ചോദിച്ചു. ഉമറേ, ആ പക്ഷിയെ എങ്ങനെയാണ് വേണ്ടത്? ആ പക്ഷിയെ നിനക്ക് മുന്നിലേക്ക് വരേണ്ടത് ഫ്രൈ ആയിട്ടാണോ, അല്ല ചുട്ട രീതിയിലാണോ? രണ്ട് രീതിയിലും നിന്നിലേക്ക് വരും. ആ പക്ഷി നീ ഉദ്ദേശിക്കുമ്പോ നിന്നിലേക്ക് പക്ഷി വരുന്നത് മസുലിയൻ വമശ്വിയ. പറഞ്ഞ അതേ വർത്തമാനം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മഷ്വിയ ബോർഡിൽ കാണല്ലേ, ഷവായ മഷ്വിയ ഷൂയാന്നൊക്കെ, ആ തന്നെ 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 മഷ്വിയൻ ചുട്ട രീതിയിൽ, മസുലിയൻ പൊരിച്ച രീതിയിൽ, പൊരിച്ച രീതിയിലും ചുട്ട രീതിയിലും വരും. എങ്ങനെ വേണ്ടത്? നിങ്ങളെ മനസ്സിൽ എന്താ ആഗ്രഹം? ആ ചുട്ട രീതി വരട്ടെ, ആ ചുട്ട രീതിയിൽ വരും. മുന്നിലേക്ക് എത്തി ഒന്നിനും ബുദ്ധിമുട്ടാകേണ്ട, ഒന്നിനും ഒരു പ്രയാസമാകേണ്ട ഒരു സംഗതിയില്ല. ഒരു ക്ഷീണവും ഒരു വിഷമവും, എല്ലാം ഏറ്റവും നല്ല ആനന്ദ തുന്തിലമായ രീതിയിൽ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. സ്വർഗലോകമാണ്, ഖുർആൻ വിശദീകരിച്ചില്ലേ സ്വർഗലോകത്തിന്റെ സന്തോഷങ്ങൾ എത്ര വലുതാണ്? സ്വർഗലോകത്തൊരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം യജമാനായ റബ്ബിന്റെ സലാമാണ്. അതുകൊണ്ടാണ് സൂറത്ത് യാസീനിൽ അതത്രയും വലിയ രൂപത്തിൽ എടുത്തു പറഞ്ഞത്. സ്വർഗക്കാർക്കുള്ള സന്തോഷങ്ങൾ പറഞ്ഞില്ലേ, ഇന്ന അസ്ഹാബൽ ജന്നതി ഫീ ശുഗലിൻ, ഇന്ന അസ്ഹാബൽ ജന്നതിൽ യൗമ ഫീ ശുഗലിൻ ഫാകിഹൂൻ. സ്വർഗീയസ്ഥരായ ആളുകൾ, അതെ, അവര് വ്യത്യസ്ത രീതിയിലുള്ള താല്പര്യങ്ങളിൽ, ആഗ്രഹങ്ങളിൽ, കാര്യങ്ങളിൽ അവര് മുഴുകിയിരിക്കുകയാണ്. ലഹും ഫീഹാ ഫാകിഹതുൻ വലഹും മാ യദഊൻ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായിക്കി മുത്തഖിഊൻ. സ്വർഗത്തിലുള്ള ആളുകളും അവരുടെ ഇണകളും നല്ല ഉയർന്ന കട്ടിലുകളുടെ മേൽ ഊഞ്ഞാലുകളിൽ, അതാ സ്വർഗത്തിലെ കാറ്റും വാസനിച്ച് സുഗന്ധവും ആസ്വദിച്ച് അവരെങ്ങനെ സുഖിച്ചുകൊണ്ടിരിക്കുന്നു. ലഹും ഫീഹാ ഫാകിഹാ, അവിടെ ഒരുപാട് പഴവർഗ്ഗങ്ങൾ കിട്ടാനുണ്ട്. എന്തെല്ലാം പഴങ്ങളുണ്ടോ എല്ലാ പഴങ്ങളും സ്വർഗത്തിലുണ്ട്. ഭൂമിയിൽ ഭക്ഷിക്കാത്ത പഴങ്ങൾ വരെ സ്വർഗത്തിൽ പഴങ്ങളായിട്ട് നല്ല മധുരത്തോടെ ഉണ്ടാകും.